ഫാക്ടറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ സുഖ്യ ഡ്രിങ്കിംഗ് വാട്ടർ ഫാക്ടറിയുടെ ജനറൽ മാനേജറാണ് ഉള്ളത് ശ്രീകുമാർ സാറിനെയും അദ്ദേഹത്തിന്റെ ഫാമിലിയെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം മാം. ഹൈ. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് നാട് വിട്ട് മാറുന്നത് ഗുജറാത്തിലേക്കാണ്. അവിടെ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് അക്കൗണ്ടായിട്ട് ജോയിൻ ചെയ്തു. അതൊരു പേപ്പർ മിൽ കമ്പനി ആയിരുന്നു. പിന്നെ അവിടെ സീനിയർ അക്കൗണ്ടന്റ് ആയിട്ട് അവിടെ നിന്ന് ഗൾഫിലേക്ക് വരുന്നു. അവിടെ 5 വർഷത്തോളം പെട്ടെന്ന് നമ്മുടെ നാട് വിട്ട് മാറുന്നത് ഒരു കുഞ്ഞേജിലാണ് പഠിച്ചിറങ്ങി ഉടനെ. അത് ശരിക്കും ഫീൽ ചെയ്തത് ഗുജറാത്തിലോട്ട് പോകുമ്പോഴായിരുന്നു. ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നത് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചും പിന്നെ മലയാളം സംസാരിക്കുന്നവരില്ല. നമ്മുടെ ഒരു ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് നമ്മൾ ചെന്നത്, കൾച്ചറിലേക്ക് തന്നെയാണ് പറയാം. നമുക്ക് മാനസികമായിട്ട് വളരെ സംഘർഷം ഉണ്ടായ ഒരു സ്ഥലമാണ്. പിന്നെ നാട്ടുകാരും വീട്ടുകാരും അമ്മയും ഒക്കെ മിസ് ചെയ്ത് ഇതിന്റെ ഒക്കെ വർഷം ഉണ്ടായിരുന്നു. പക്ഷെ ഗൾഫിലോട്ട് വന്നപ്പം ടോട്ടലി ഡിഫറെന്റ് ആയി. പുതിയ തിരിച്ച് കേരളത്തിലോട്ട് പോയ പുതിയ പിന്നെ അതുപോലെ ആയി. പിന്നെ അവിടെ ആ ഒരു വിഷമം ഗുജറാത്ത് വെച്ച് തീർന്നു. പിന്നെ ഗൾഫ് വന്നപ്പോഴത്തേക്ക് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. ഹോം സിക്നെസ്സും കാര്യങ്ങളൊക്കെ ഗുജറാത്തിൽ തന്നെ തീർന്നു. അപ്പോൾ സർ എങ്ങനെയായിരിക്കും ലീവിന് പോകുന്നത്? അതായത് ഇയർലി വൺസ് ആണോ ഇടയ്ക്കിടയ്ക്ക് പോകാറ്? ഇയർലി സ്റ്റാർട്ടിംഗ് സമയത്ത് ഇയർലി ആയിരുന്നു പോകുന്നത്. ഇപ്പം 2-3 മാസം കൂടുമ്പോൾ ഗുജറാത്തിലെ 5 വർഷം കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അവിടെ നിന്ന് സർ മാറുമ്പോ എന്തായിരുന്നു മനസ്സിൽ? ഇനി അടുത്ത് എനിക്ക് അപ്പൊ തന്നെ പ്രവാസ ജീവിതം അല്ലെങ്കിൽ യുഎയിലോട്ട് പോകണം അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു? പണ്ട് മുതലേ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ നാട്ടില് ഗൾഫിൽ നിന്ന് വന്ന ആൾക്കാരെ കാണുമ്പോൾ ഇവരെ പോലെ തന്നെ നമുക്ക് ആകണമെന്നൊരാഗ്രഹം അത് സാമ്പത്തികമായിട്ടാണോ എന്താണല്ലോ വേറൊരു ചിന്തയില്ല. അവര് അവരെ പോലെ ആകുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. ഗുജറാത്തിൽ പോകുന്നതും ഒക്കെ ഒരു ഗൾഫിലേക്ക് പോകുന്നതിന്റെ ഒരു മുന്നോടി ഒരു ചോട്ടോടിയായിട്ട് കണക്കാക്കിയത്. ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുക, പിന്നെ ഹിന്ദി അറിയുക, അതൊക്കെ ഒത്തിരി പ്രയോജനം വന്നുള്ളൂ. ഗൾഫിലോട്ട് വന്നപ്പോൾ ആ ഹിന്ദി അറിയുക എന്ന് ഉള്ളൊരു സംഭവം. ഗുജറാത്തിൽ പോയതൊരു വലിയ ലാംഗ്വേജ് ഒക്കെ പഠിച്ചത് ഗുജറാത്തിൽ വെച്ചത്. പിന്നെ പ്രൊഫഷണലി എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ഒരു ജൂതനായിരുന്നു ഗുജറാത്തിലുണ്ടായിരുന്നത്. സീനിയർ അക്കൗണ്ടന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലായിരുന്നു തന്നെ വലിയ കാര്യമായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞിരിക്കും. അതേപോലെ ശരിക്കും തന്നെ ഒരു പ്രൊഫഷണൽ സ്റ്റൈലിലേക്ക് കൊണ്ടുവന്നു. ഒരു ബിസിനസ് ലെവലിൽ ചിന്തിച്ചിരുന്നു അതോ ഇല്ല പ്രവാസം ചെയ്ത് ഒരു ജോലിക്കായിട്ട് ഞാൻ പുറത്തു പോകണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു നിമിത്തം എന്ന് നമ്മൾ പറയത്തില്ലേ, ബിസിനസ് ഒരു മെന്റാലിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ ജോലി ചെയ്ത് അങ്ങനെ കഴിഞ്ഞു കൂടുക എന്നുള്ള രീതിയിലായിരുന്നു. അക്കൗണ്ടന്റായിട്ട് കഴിഞ്ഞു കൂടുക മനസ്സിലത്രേ ഉള്ളായിരുന്നു. പക്ഷെങ്കിൽ എന്തോ നമ്മളെ ഭാഗ്യം കൊണ്ട് വന്നു കയറിയത് ഒരു ഡ്രിങ്കിങ് വാട്ടർ കമ്പനിയിലായിരുന്നു. വിസിറ്റ് വിസയിലായിരുന്നു. ഗുജറാത്തിൽ ദുബൈ തന്നെ വരുന്നത്. ദുബൈയിലാണ് വരുന്നത്. പക്ഷെ നമ്മളതിനെ അറിയുന്നില്ല ഇത് ഇവിടുത്തെ വിസ എന്താണെന്ന് അറിയുന്നില്ല. ദുബായിലാണ് എത്തുന്നതെങ്കിലും ഷാർജയിലായിരുന്നു ജോലി ചെയ്യേണ്ടത്. പിന്നെ ജോബ് സെർച്ച് ചെയ്ത് തുടക്കത്തിന്റെ ഒരു ഡ്രിങ്കിങ് വാട്ടർ കമ്പനിയാണ്. അങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ ഈ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്തായി മാറി. പിന്നെ അദ്ദേഹത്തിനായിരുന്നു ബിസിനസ് മെന്റാലിറ്റി ഉണ്ട് എന്നെക്കാൾ കൂടുതൽ. കമ്പനി ഉണ്ടായിരുന്ന സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്ന ഒരു ജയകുമാർ മണികണ്ഠൻ തിരുവനന്തപുരം. അദ്ദേഹമായിട്ട് ശരിക്കും ബിസിനസ് മെന്റാലിറ്റി അദ്ദേഹത്തിനാണ് ഉണ്ടായത്. പിന്നെ ഒരു പ്രൊഫഷണൽ ഒരു സപ്പോർട്ട് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. രണ്ടും കൂടെ ആയി ഞങ്ങൾ നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ കമ്മീഷൻ ബേസിൽ വണ്ടി ഒക്കെ ഇട്ട് സെയിൽ ചെയ്യുമായിരുന്നു.
അവിടുന്ന് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു വണ്ടി രണ്ട് വണ്ടി അങ്ങനെ മൂന്ന് വണ്ടിയൊക്കെ ആയി പുരോഗമിച്ചു. പിന്നെ ഞങ്ങള് ശരിക്കും ഞങ്ങൾ രണ്ടുപേരും ഒരേ മനസ്സായിരുന്നു. പിന്നെ അച്ചടക്കം ഉണ്ടായിരുന്നു, രണ്ടുപേർക്കും ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. മറ്റുള്ള ഇതിലേക്കൊന്നും അങ്ങനെ ചെലവുകളൊക്കെ വളരെ ഇതായിരുന്നു, കൺട്രോൾഡ് ആണ്. ഫാമിലി പേഴ്സൺ ആണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന സ്വപ്നം എവിടെയെങ്കിലും കമ്പനി നമുക്ക് എടുക്കുക എന്നുണ്ടായിരുന്നു. അത് ഒരു 12 വർഷം മുമ്പ്. 12 വർഷം മുന്നേ. അപ്പോഴേക്ക് ഇവിടെ വന്നിട്ട് എത്ര ഇയേഴ്സ് ആയി? ഇവിടെ വന്നിട്ട് അതൊക്കെ 8 വർഷം. 8 വർഷം ആയപ്പോഴേക്കും ഈ ഐഡിയ. മലയാളി ടച്ച് ഉള്ള ഒരു പേരാണെന്ന് എനിക്ക് തോന്നി. സുഖിയ, അതിന് നമ്മള് പൊതിച്ച പേര് കൂടെ ആയി. അങ്ങനെ ഒരു ശരിക്കും അറബിയിൽ ഇതിനൊരു നല്ല മീനിങ് ഉണ്ട്. പക്ഷെ മലയാളത്തിൽ നോക്കുമ്പോഴും സുഖിയ എന്നൊരു നമ്മുടെ ലോക സമസ്ത സുഖിനോന്നതിന് അതിൽ നിന്ന് മാറാൻ. ഇത് വെള്ളം, അതായത് കുടിവെള്ളം സെർവ് ചെയ്യുന്ന പെണ്ണ് എന്നുള്ളൊരു മീനിങ്. ഞങ്ങളുടെ ലോഗോ തന്നെ സെർവ് ചെയ്യുന്ന ഒരു കയ്യിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു ലോഗോയാണ് സുഖ്യാണ്. 12 ഇയേഴ്സ് ആയിട്ടുള്ള ജേണിയാണ് ഇപ്പൊ കണ്ടിന്യൂ ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഇപ്പൊ ഇതുവരെയുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ജേണി ഒന്ന് പറയാമോ സർ? ഇന്നിപ്പോ എത്തി നിൽക്കുന്ന പൊസിഷൻ വരെ ഒത്തിരി സംഭവ വികാസങ്ങൾ, അതായത് ലൈഫ് ഇതിന്റെ ജേണി തന്നെയാണ്. അതിനകത്ത് ഒത്തിരി സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ലതും ചീറ്റയെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ തുടക്കത്തിൽ ശരിക്കും 3 പാർട്ണർ കൂടിയാണ് കമ്പനി തുടങ്ങുന്നത്. ഫ്രണ്ടും വേറൊരു പാർട്ണർ ഉണ്ടായിരുന്നു. അന്നേരം 1 വർഷം കഴിയുമ്പോൾ തന്നെ ആദ്യത്തെ പാർട്ണർ മാറിന്റെ അവസ്ഥയുണ്ടായി. പിന്നെ രണ്ടാമത്തെ പാർട്ണർ പറഞ്ഞാൽ ശരിക്കും ഞങ്ങൾ മനസ്സുകൊണ്ട് തന്നെ ഒന്നായിട്ടിരുന്ന ഒരു നല്ല ക്ലോസ് ഉണ്ടായിരുന്നു. അദ്ദേഹം കാരണം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് തന്നെ ഞാനിപ്പോഴും. പിന്നെ അദ്ദേഹം ഒഴിവായി പോകേണ്ടൊരവസ്ഥയുണ്ടായി. അദ്ദേഹത്തിന് ലീഗൽ പ്രശ്നങ്ങളും പിന്നെ നാട്ടിൽ സെറ്റിലാകേണ്ട ബുദ്ധിമുട്ടുള്ളവനൊക്കെ വന്നു. അദ്ദേഹത്തിന് ഒഴിവാകേണ്ടത് പക്ഷേ ഇപ്പം അദ്ദേഹം നാട്ടിൽ നല്ല വെൽ സെറ്റിൽഡ് ആണെന്നാണ് അറിയാൻ പറ്റിയിരിക്കുന്നത്. ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. അങ്ങനെ അദ്ദേഹവും മാറേണ്ടി വന്നു. പിന്നെ ബാക്കിയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നമുണ്ട്. കാരണം ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ശരിക്കും ഫുഡിൻ്റെതുള്ള ഫുഡ് ഡിവിഷൻ ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ നല്ല കൺട്രോൾ, നല്ല ചെക്കിങ്. അത് ഈ കമ്പനിയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. എപ്പം വേണേലും മുനിസിപ്പാലിറ്റി ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ. പുതുമുട്ടുള്ള പണിയാണ്. പക്ഷെങ്കിൽ ഞങ്ങളുടെ ഇടപെടലും ഇവരെന്തേലും നമ്മളോടൊരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒരു കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എന്തെങ്കിലും ഒരു നമ്മളുടെ ഫോൾട്ട് കണ്ടു നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പറയുന്ന സമയത്ത് തന്നെ റെക്ടിഫൈ ചെയ്തൊക്കെ. നമുക്ക് മുനിസിപ്പാലിറ്റിയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അന്നൊരു പേരെടുത്ത് പറയുക തന്നെ വേണം എനിക്ക്. കാരണം മറക്കാൻ പറ്റാത്തൊരു ഇൻസ്പെക്ടറുണ്ട്, അൽത്താഫ് എന്ന് പറഞ്ഞൊരു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു ദുബായ് മുനിസിപ്പാലിറ്റി, പാകിസ്ഥാനിയാണ്. അദ്ദേഹമാണ് ശരിക്കും ഈ കമ്പനിയെ കമ്പനിയാക്കി തന്നെ. കാരണം ഞങ്ങളത് അനുസരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇൻട്രസ്റ്റായി കമ്പനി നല്ല രീതിയിൽ കൊണ്ടുവരണമെന്ന്. അദ്ദേഹം പറഞ്ഞ രീതിയിൽ തന്നെ പ്രവർത്തിച്ച് ഇപ്പം എ ഗ്രേഡ് ഉള്ള ഒരു കമ്പനിയാണ്. അതായത് പോയിന്റ് വൈസ് പറയുകയാണെങ്കിൽ 92 പോയിന്റ് ഉള്ള കമ്പനിയാണ് ഞങ്ങൾ. കുട്ടികൾക്കായിട്ട് ഇങ്ങനെ നാട്ടിൽ ബാലസദനങ്ങളുണ്ട്. ഓർഫനേജ് ഞങ്ങൾ തന്നെ പറയാം. അവര് ഓർഫനേജ് അനാഥരായല്ലോ, അനാഥരല്ല സനാഥരാണ്. നമ്മൾ അവർക്ക് നാഥരാണെന്നുള്ളത് ബാലാശ്രമം എന്നാ ഞാൻ സംസാരിക്കുന്നത്. അവർക്കൊക്കെ അതിനുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടേക്കും ഞങ്ങൾ എന്റെ അച്ഛൻ പിടമുടി കൊണ്ടിട്ടുണ്ടായിരുന്നു. അമ്മ ജാനകി അമ്മ നാട്ടിലാണ്. ഇപ്പം നവതി ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയിരുന്ന എന്റെ കൂടെ നവതി ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. പിന്നെ ജാനകി അമ്മ പാട്ട് പാടുമോ? പാട്ട് പാടത്തില്ല. എന്നാലും രാമായണോ വായിക്കുന്നത്? രാമായണം വായിക്കുന്ന ജാനകി അമ്മ. ഓക്കെ. സഹോദരൻ 7 പേരാണ്. 4 പെങ്ങന്മാരും. ഏറ്റവും ഉള്ളത് ഞാന് 7ാമത്തെ ആളാണ്. ഞാൻ മൂത്തത് സിസ്റ്ററാണ്, നാട്ടിൽ സെറ്റിൽഡാണ്. രണ്ടാമത്തത് ഗുജറാത്തിലാണ്. അത് അങ്ങനെ ഗുജറാത്തിലേക്ക് പോകാനുള്ള ഒരു വഴി വരുന്നതാണ്. രണ്ടാമത്തെ സിസ്റ്ററും സിസ്റ്റർ ഗുജറാത്തിലാണ്. സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ഗുജറാത്തിലായിരുന്നു. അല്ല, എന്റെ പിന്നെ മൂന്നാമത്തെ ബ്രദർ ഗുജറാത്തിലായിരുന്നു. 4ാമത്തെ സിസ്റ്റർ ഒരു സമയം വരെ ഗുജറാത്തിലായിരുന്നു. അങ്ങനെ നാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ മെമ്പേഴ്സ് ഗുജറാത്തിലായിരുന്നു.
നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു കവിത ചൊല്ലാമോ? ഒരു നാല് വരി. മാമ്പൂ വിരിയുന്ന രാവുകളിൽ മാതകം പൂക്കുന്ന രാവുകളിൽ ഞാനൊരു പൂ തേടിപ്പോയി, ആരും കാണാത്ത പൂ തേടിപ്പോയി. മാമ്പൂവിരിയുന്നരാവുകളിൽ മാതളം പൂക്കുന്നരാവുകളിൽ ഞാനൊരു പൂ തേടിപ്പോയി, ആരും കാണാത്ത പൂ തേടിപ്പോയി. ഒരു ബിസിനസ്സിലോട്ട് കാലെടുത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാറിന് എന്താ പറയുന്നത്? എന്തിനാണെങ്കിലും, തൊഴിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും പ്രവർത്തന മേഖലയിൽ അച്ചടക്കമില്ലെന്നുണ്ടെങ്കിൽ പരാജയമായി. തീർച്ചയായിട്ടും അതില്ലാതെ ആര് എവിടെ പ്രവർത്തിച്ചാലും അതിന്റെ ഫലം പരാജയം തന്നെയായിരിക്കും. നമ്മുടെ കൂടെ ഉള്ളത് ശ്രീകുമാർ സാറിന്റെ വൈഫാണ്, ഉമ മാഡമാണ്. ഹലോ മാം. ഹലോ. ഇത്രയും നേരം സാർ പറയുന്നൊക്കെ കേട്ട് സാറിന്റെ കവിതയൊക്കെ ആസ്വദിച്ച് അടുത്തിരിക്കുകയായിരുന്നു. സാർ വീട്ടിലും കവിതയൊക്കെ ചെല്ലാറുണ്ട്? ഇടയ്ക്കൊക്കെ. ഓക്കെ. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? എത്ര വർഷമായി? 18 years. അപ്പം കല്യാണം കഴിഞ്ഞിട്ടാണ് മാം യുഎയിലേക്ക് വരുന്നത്? അതെ. ഓക്കെ. അപ്പോൾ പഠിച്ചതൊക്കെ എന്തായിരുന്നു? പഠിച്ചത് ഡിഗ്രി മാത്സ് എടുത്തു, പിന്നെ ബി എഡ് മാത്സ് ചെയ്തു. മക്കൾ എത്ര പേരാണ്? മൂന്ന് പേരുണ്ട്. മൂത്താള് 12th പഠിക്കുന്നു, ഷാർജ എഞ്ചിൻ സ്കൂള്, ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി മോളാണ്? ആ, മോള്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് രണ്ടാം മക്കള്, ഇളയ രണ്ടുപേരാണ്. അതെ. ഓക്കെ. രണ്ടാമത്താള്? രണ്ടാമത്തെ ആള് വൈഷ്ണവ്, 7th പഠിക്കുന്നു. ഓക്കെ. മൂന്നാമത്തെ ആള് വിഘ്നേഷ്, അവനും 3rd പഠിക്കുന്നു. ഫാമിലി പാരന്റ്സ് ഒക്കെ? വീട്ടിൽ പാരന്റ്സ് അച്ഛനും അമ്മയും ഉണ്ട് തന്നെയാണ്. അച്ഛന്റെ പേര് ശങ്കരൻകുട്ടി. അച്ഛൻ എക്സ് സർവീസ് ആണ്. അമ്മ റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസ് ആണ്. ഹായ് വൈഷ്ണവ്. ഈ സ്കൂളിലാ? വൈഷ്ണവ് നന്നായിട്ട് പാട്ട് പാടുന്ന കേട്ടല്ലോ, നന്നായിട്ട് പാടും. ഓക്കെ. എന്നാ നമുക്ക് വേണ്ടി ഒരു പാട്ട്? ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. തേനോറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരയ്ക്കും പാട്ടിട്ടും ബാക്കിയില്ലേ. മധുരയ്ക്കും പാട്ടിട്ടും ബാക്കിയില്ലേ. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. തുള്ളിക്കൊരു കുടം കണക്കി മാറി വേമ്പം ഉമ്മറത്തിന്നേലിരുന്നു കണ്ടതല്ലേ. ആരാരും കാണാത്തൊരു പൊൻകിനാവ് അന്ന് നിന്റെ കണ്ണിന് പൂത്തു മിന്നിയ നല്ല നാള്. സൂപ്പർ. ഹൈ വിഘ്നേഷ്. ശ്രീകുമാർ സാറിന്റെ ഫാമിലിയിൽ ഏറ്റവും കുഞ്ഞു മെമ്പർ ആണ്. നല്ലൊരു കവിത ചൊല്ലിയേ. അമ്മ തന്മണിക്കുട്ടൻ പൂതിരി കത്തിച്ചപ്പോൾ അമ്മലർ ചെണ്ടുന്നൊടി ചാഹ്ലാദിച്ചടുത്തെത്തി ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂ വിറുത്തു കളഞ്ഞല്ലോ. വാവ്, നൈസ്. ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി, വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി. നമ്മളൊരു നല്ലൊരു ബിസിനസ് പേഴ്സൺ ആണ് മീറ്റ് ചെയ്യാൻ വന്നത്, പക്ഷേ ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി കുട്ടികളൊക്കെ കിട്ടിയത് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് സർ. ഇന്നത്തെ ചോദ്യം, സുഖ്യ ഡ്രിങ്കിംഗ് വാട്ടർ ഫാക്ടറി ശ്രീകുമാർ സർ ഏറ്റെടുത്ത ഇയർ ഏതാണ്?